ഇന്നലെ രാത്രി ഒരു 8:45 കൂടിയിട്ടാണ് രണ്ടുപേര് ബോട്ടിൽ പെട്രോൾ വേണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് കാരണം നമ്മൾ ബോട്ടിൽ പെട്രോൾ കൊടുക്കാറില്ല. അപ്പോൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ വൈരാഗ്യത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. രണ്ടുപേരും കൂടി നമ്മൾ, ഞാനും എൻ്റെ പമ്പിൽ വേറെ സ്റ്റാഫുണ്ടായ കൃഷ്ണപ്രസാദ് പറഞ്ഞ ആളെയും അടിക്കുകയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. നമ്മളെ പമ്പിൽ എണ്ണ അടിക്കുക, ഫില്ലിംഗ് സ്റ്റാഫ് എണ്ണ അടുത്തായിരുന്നു ആദ്യം വാക്ക് തർക്കം ഉണ്ടാകുകയും പിന്നീട് ഞാനിത് കണ്ടുവരികയും പിന്നീട് എൻ്റെ നിരക്കാണ് ഇത് തുടങ്ങിയിട്ടുണ്ടായത്. ആ ഒരു മദ്യലഹരിയിലായിരുന്നു വന്നിട്ടുള്ളത്. ആ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. അതെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തലയ്ക്ക് സ്റ്റിച്ചുണ്ട്. എനിക്കും അതേപോലെ തന്നെ കൃഷ്ണപ്രസാദിനും തലയ്ക്ക് രണ്ടുപേർക്കും ഇടതുഭാഗത്തിന് സ്റ്റിച്ചുണ്ട്. ആ അവര് പരിക്കേൽപ്പിച്ച് അവര് പോവുകയായിരുന്നു ചെയ്തുള്ളു. ഞങ്ങളെ രണ്ടുപേരെയും ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുള്ള രണ്ട് സുഹൃത്തുക്കള് എത്തിച്ചു. പലപ്പോഴും ഇപ്പോഴും പൊതുജനങ്ങള് പെട്രോൾ അങ്ങനെ പാടുന്ന പറയുമ്പോൾ തന്നെ എല്ലാവരും ഇപ്പോഴും പെട്രോൾ കുപ്പിയായിട്ട് വരാറുണ്ട്. തീർച്ചയായും. എത്ര പേര് അങ്ങനെ നിരന്തരം ഒരുപാട് പേര് വരുന്നുണ്ട്. ഇത്തരം സംവിധാനം ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ വിഷ അംഗീകൃതമായ ജെറി ക്യാനുകളാണ് നമ്മൾ കൊടുക്കാറ്. നമ്മൾ ഓൾറെഡി നമ്മൾ കുറച്ച് ജെറി ക്യാനുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇത്തരത്തിൽ വരുന്ന ആളുകൾക്ക് ഇതിന് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് ജെറി ക്യാൻ നമ്മൾ കൊടുത്തു വിടും. അത് തിരിച്ചു വരുന്ന ടൈമിൽ അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് നിലവിൽ നമ്മളെ പമ്പിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തീർച്ചയായും. പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ അവര് സി സി ടി വി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്ന് അറിയിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞിട്ടുണ്ട്. കണ്ടൽ അറിയുന്നവരാണോ? അതെ അതെ തീർച്ചയായും. അതെ അറിയുന്നവർ. ഒരു 8:00 to 8:45 ആണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. എത്ര മിനിറ്റ് സംഘർഷം? 15 മിനിറ്റ് ഉണ്ടായിട്ടുണ്ട്. എൻജോയ് യുവർ ഷോപ്പിംഗ് ആൻഡ് എൻഷുർ യുവർ സേവിങ്സ്. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, മേലെപ്പട്ടാമ്പി, ഷൊർണൂർ.